ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇത്ര ദിവസം മകനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വാപ്പയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് സിനിമകൾ പൂർത്തിയാക്കിയിട്ട് ഒരു വലിയൊരു സിനിമയിലേക്ക് വാപ്പ കടന്നിരിക്കണം. അപ്പോൾ ആരാണ് വാപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അദ്ദേഹത്തിൻ്റെ 45 വർഷമായുള്ള ഡൈഹാർഡ് ഫാനായ ഞാൻ പറയുന്നു മമ്മൂക്ക. മമ്മൂക്കയുടെ മൂന്ന് സിനിമകൾ തയ്യാറായിട്ടുണ്ട്. മൂന്ന് സിനിമകളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്ന മഹേഷ് നാരായണൻ്റെ വലിയൊരു പടമാണ്. അതൊരു വലിയൊരു സിനിമയായതുകൊണ്ട് 10-60 ദിവസം 90 ദിവസങ്ങളുടെ ഷൂട്ടിംഗ് ഉണ്ട്. 3 മാസത്തോളം ഷൂട്ടിംഗ് ഉണ്ട്. ലാലേട്ടനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞുള്ളത് ബസൂക്ക കഴിഞ്ഞിട്ടുണ്ട്. അത് മൈൻഡ് ഗെയിം ത്രില്ലറാണ്, ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയും. അതുപോലെ തന്നെ കോമഡി പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള ലേഡി ഡൊമിനിക് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. അതേപോലെ തന്നെ ഒരു ക്രൈം സ്റ്റോറി ആയിട്ടുള്ള പുതിയ സിനിമ, നമ്മുടെ പുതിയ സിനിമ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ജിതിൻ കെ ജോസിൻ്റെ സംവിധാനത്തിൽ മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമ, അതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. വിനായക നായകനായിട്ട് മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമ. മൂന്ന് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 4 സിനിമ മഹേഷിൻ്റെ, മഹേഷ് നാരായണൻ്റെ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ബസൂക്ക നമ്മൾ കുറേ നാളായി കാത്തിരിക്കുന്ന സിനിമ. ബസൂക്കയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അല്ല അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ സുഹൃത്താണ്. ആൾ പറഞ്ഞിട്ടുള്ളത് ഗംഭീര സംഭവമാണെന്ന് പറയുന്നത്. പക്ഷെ അവരോട് ഇപ്പം ഞാൻ ചോദിക്കാറില്ല. കുറച്ചും കൂടി ഷൂട്ടിംഗ് കഴിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും പറയുന്നു കുറച്ചും കൂടി സൂപ്പറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തപ്പാടിലാണെന്നാണ് പറയണത് അവർ. അതുപോലെ തന്നെ ഒരു വെടിവെപ്പ് സീനൊക്കെ ഉണ്ട്, അത് കുറച്ച് നേരം ഉണ്ടെന്ന് പറയുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിമാണെന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തന്നെ അപ്പുറത്താണ് അതിൻ്റെ ആക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബസൂക്കയുടെ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. മമ്മൂക്ക ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ തിരക്കഥാകൃത്ത് കഥ തിരക്കഥ പറഞ്ഞു കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് പറഞ്ഞ സമയത്ത് നീ തന്നെ ചെയ്താൽ മതി, മറ്റുള്ളവരൊന്നും ചെയ്യണ്ട, നീ ആദ്യം തിരക്കഥം കേട്ട സമയത്ത് നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തതാണ്. അപ്പം നമ്മൾ അധികം നെഗറ്റീവായി ചിന്തിക്കേണ്ട. ബസൂക്ക പലർക്കും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ട് ഒരു കല്ലുകടി ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഗൗതം വാസുദേവൻ മേനോൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ ഗ്രേറ്റ് സിനിമയാണെന്ന് നമുക്ക് 100% അറിയാം. അപ്പോൾ അതും വെയിറ്റിംഗ് ആണ്. ജിതിൻ കെ ജോസിൻ്റെ സിനിമ ക്രൈം സ്റ്റോറിയാണ്. വിനായകൻ വില്ലൻ നായകനായിട്ട് മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അതും കസറും. എന്തായാലും ഈ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. ഓക്കേ.